ഡോക്ടർ സി ടി എൻ സുരേഷ്, നോക്കൂ, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പ്രധാനമായും പരിശോധിക്കുന്ന കാര്യങ്ങൾ, ഇന്നിപ്പോൾ ശരിയായ ഗുണനിലവാരമുള്ള വാക്സിനും ഇമ്മ്യൂണോ ഗ്ലോബലിനും ആണോ സംസ്ഥാനത്ത് നൽകുന്നത് എന്നുള്ളത് ഒന്ന്, രണ്ട്, ശരിയായ രീതിയിലും താപനിലയിലും ആണോ ഈ വാക്സിൻ സൂക്ഷിക്കുന്നത്, അങ്ങനെ അല്ലാതെ സൂക്ഷിക്കുന്നത് കൊണ്ടാണോ ഇത് ഇഫക്റ്റീവ് അല്ലാതെ പോകുന്നത് എന്നുള്ളത്, മൂന്ന്, ശരിയായ രീതിയിലാണോ കുത്തിവെക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മളിപ്പോൾ വിദഗ്ധ സമിതിയെ വെച്ച് പരിശോധിക്കുന്നത്. പക്ഷേ നമ്മുടെ ആശുപത്രികൾ പ്രാഥമികമായി എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യേണ്ടതെന്ന് അറിയാതെ പ്രവർത്തിക്കുമ്പോഴാണ് പലപ്പോഴും ഇത്രയും വലിയ മനുഷ്യജീവനുകളെ നഷ്ടപ്പെടുന്നത് എന്ന കാര്യത്തിൽ സംശയമുണ്ടോ ഡോക്ടർ ടി എൻ സുരേഷ്? നികേഷ്, നേരത്തെ സൂചിപ്പിച്ചത് മാതിരിയുള്ള രീതിയിലുള്ള ഒരു കാലതാമസം അല്ലെങ്കിൽ ഒരു ഡെറിലിക്ഷൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് ഞാൻ വീണ്ടും ആവർത്തിച്ച് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഈ കുട്ടി അവിടെ വന്നതിന് ശേഷം ആ കുട്ടിക്ക് ആദ്യം വേണ്ടിയിരുന്ന, നേരത്തെ പുരുഷോത്തമൻ സാർ സൂചിപ്പിച്ചതുപോലെ, ക്ലാസ് ത്രീ ബൈക്കിൽ വേണ്ടത് സീറം കൊടുക്കുക എന്നുള്ളതാണ്. ആ സീറം ഇഞ്ചക്ഷൻ അതിന് റിയാക്ഷൻ വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഗുരുതരമായിട്ടുള്ള റിയാക്ഷൻ വരികയും മരണം വരെ സംഭവിക്കാൻ സാധ്യതയുള്ളതാണ് സീറം റിയാക്ഷൻ. അപ്പൊ അതിന് ഉള്ള പ്രതിവിധി സ്വീകരിച്ച് ആ ഒരു ഡിലേ മാത്രമാണ് അവിടെ ഉണ്ടായിട്ടുള്ളത്. അതിന് കൃത്യമായിട്ട് മുറിവിന് ചുറ്റും വാക്സിൻ, ആ ഇഞ്ചക്ഷൻ, സീറം ഇഞ്ചക്ഷൻ കൊടുക്കുകയും മറ്റ് വാക്സിൻ അതിനുശേഷം IDRV വാക്സിൻ കൊടുക്കുകയും കണ്ണില് ഈ വാക്സിൻ ഡൈലൂട്ട് ചെയ്ത വാക്സിൻ ഉപയോഗിച്ച് കണ്ണ് വൃത്തിയാക്കുകയും അങ്ങനെ ചെയ്യേണ്ടിയിരുന്ന എല്ലാ കാര്യങ്ങളും സമയം വിളംബം ഇല്ലാണ്ട് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് ഞാൻ ഒരിക്കൽ കൂടി പറയാൻ ആഗ്രഹിക്കുന്നത്. അത്തരത്തിൽ തെറ്റിദ്ധാരണ പരത്തുന്ന ഒരു മെസ്സേജ് പോകരുത്. ക്ലാസ് ത്രീ ബൈക്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം അതെല്ലാം പത്തനംതിട്ട ജില്ലാ ആശുപത്രിയിൽ വെച്ച് ചെയ്തിട്ടുണ്ട്. ആ കുട്ടിയെ തുടർന്ന് ആ ഭാഗത്ത് അണുബാധ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ അഡ്മിറ്റ് ആവുകയും ഇഞ്ചക്ഷൻ വെക്കുകയും ചെയ്തത്. അതിനുശേഷം ബാക്കി തുടർ ഇഞ്ചക്ഷന് വേണ്ടിയിട്ടാണ് ആ കുട്ടി അവിടുന്ന് മാറ്റിയത്. കെജിഎംഒയുടെ ഭാരവാഹി എന്നുള്ള നിലയിൽ കെജിഎംഒയ്ക്ക് വേണ്ടിയാണ് മറുപടി പറയുന്നതെന്ന് മനസ്സിലാക്കുന്നു. ഞാൻ നേരത്തെ ഇവിടെ ചോദിച്ച ചോദ്യങ്ങളെല്ലാം ആവർത്തിക്കേണ്ട കാര്യമില്ലല്ലോ. 7:20 കടിയേൽക്കുന്നു, കണ്ണിനാണ് ആഴത്തിൽ കടിയേൽക്കുന്നത്. 8:40 പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ എത്തുന്നു. 9:35 വരെ നിരീക്ഷണത്തിൽ നിർത്തുകയാണ് ഡോക്ടർ. മാത്രമല്ല, ഈ സംഭവങ്ങളെല്ലാം അവിടെ നടക്കുകയാണ്. അവിടെ ഡോക്ടർ നേഴ്സിനോട് പറയുന്നു, നേഴ്സ് അറ്റൻഡറോട് പറയുന്നു ബാർ സോപ്പ് വാങ്ങാൻ. ബാർ സോപ്പ് വാങ്ങിയിട്ടാണോ കണ്ണ് കഴുകുക? അങ്ങനെ ഒരു ഡിലേ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഞാൻ അന്വേഷിച്ച സമയത്ത്. അതെങ്ങനെയാണ് ഡോക്ടർക്ക് പറയാനാവുക? ഡോക്ടർ അന്വേഷിച്ചത് മനസ്സിലാക്കുന്നതാണോ അതോ രോഗിയുടെ ബന്ധുക്കൾ, അത് കേട്ട ബന്ധുക്കൾ പറയുന്നതാണോ നമ്മൾ മനസ്സിലാക്കേണ്ടത്? ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് നമുക്ക് കിട്ടുന്നത്. ഡോക്ടർ പുരുഷോത്തമൻ, എനിക്ക് തോന്നുന്നു കേരളത്തിലെ ആരും ഈ പറഞ്ഞ രീതിയിൽ കുഞ്ഞിന്റെ മുഖം കഴുകാൻ ബാർ സോപ്പ് വാങ്ങിക്കാൻ പറയുമെന്ന് തോന്നുന്നില്ല. അപ്പൊ അതിൽ നിന്ന് തന്നെ നമുക്ക് ലോജിക്ക് അപ്ലൈ ചെയ്യണ്ടേ? ആരുടെ വാക്കുകളെയാണ് വിശ്വസിക്കേണ്ടത് എന്ന് പറയുന്നുണ്ടോ? നമ്മുടേതായിട്ടുള്ള ആ ഒരു ലോജിക്ക് കൂടി അപ്ലൈ ചെയ്യണം. ഏതെങ്കിലും ഒരു കുഞ്ഞിന്റെ മുഖം കഴുകാൻ ബാർ സോപ്പ് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുന്ന ജനതയല്ല കേരളത്തിൽ. പക്ഷെ അവരങ്ങനെ പറയുന്നു, അവരങ്ങനെ പറയുമ്പോൾ നമ്മൾ അവരെയല്ലേ വിശ്വസിക്കേണ്ടത്? നമ്മളെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് നമ്മൾ വിശ്വാസത്തിലെടുക്കുക. ഇത് കുറ്റാരോപണം നേരിടുന്ന ഡോക്ടർമാരുടെ ഡിഫൻസ് അല്ല നമ്മൾ കേൾക്കേണ്ടത്. നമ്മളെപ്പോഴും കേൾക്കേണ്ടത് അവിടെ ആ അവസ്ഥയിൽ നിന്ന രോഗിയുടെ ബന്ധുക്കളുടെ വാക്കുകളല്ലേ. അവര് കള്ളം പറയേണ്ട കാര്യം എന്തിരിക്കുന്നു? തീർച്ചയായിട്ടും ശരി ഡോക്ടർ പുരുഷോത്തമൻ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല? ഡോക്ടർ പുരുഷോത്തമൻ, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചില്ല എന്നാണ് നിങ്ങൾ പറയുന്നത്? ശരി ഡോക്ടർ പുരുഷോത്തമൻ, എന്താ പറയുന്നത്, എന്തുകൊണ്ട് അങ്ങനെ സംഭവിച്ചിരിക്കാൻ സാധ്യതയില്ല ഡോക്ടർ പുരുഷോത്തമൻ? നമ്മളാരും കേരളത്തിലെ ആരും ഒരു കുഞ്ഞിന്റെ മുഖം കഴുകാൻ ഈ ഒരു അവസരത്തില് ബാർ സോപ്പ് വാങ്ങിച്ചു കൊണ്ടുവരണം എന്ന് ആരും പറയില്ല. ശരി ഡോക്ടർ ടി എൻ സുരേഷ്, കെ ജി എം ഒയെ അങ്ങനെ പറയുന്നത് എന്തെങ്കിലും കൃത്യമായ നിങ്ങൾ തെളിവെടുപ്പ് നടത്തിയിട്ടാണോ? ഇത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ തെളിവെടുപ്പിന്റെ ആവശ്യമില്ല. നമ്മുടെ സർക്കാർ ആശുപത്രിയിൽ വേണ്ട രീതിയിൽ കൈ കഴുകാനുള്ള സോപ്പ് സപ്ലൈ ചെയ്തിട്ട് അല്ല വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയുകയാണെങ്കിൽ ബാർ സോപ്പ് വാങ്ങിച്ചു കൊണ്ടുവരാൻ പറയാൻ സാധ്യതയില്ല എന്നാണ് പറയുന്നത്. ഡോക്ടർ ടി എൻ സുരേഷിനോടാണ് ഞാൻ ചോദിച്ചത്.
നിശ്ചയമായും നികേഷ്, ഞാൻ ഈ സംഭവം ഇന്ന് രാവിലത്തെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം വന്നതിന് ശേഷം ഇതിന്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് അന്വേഷിച്ച് മനസ്സിലാക്കി വിവരം കിട്ടിയതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് പറഞ്ഞത്. അവിടെ ഈ പറയുന്ന രീതിയിലുള്ള ഒരു ട്രീറ്റ്മെന്റിൽ ഒരു ഡിലേ ഉണ്ടായിട്ടില്ല. അത് മാത്രമല്ല, ഈ ഇതേമാതിരി സീറം കൊടുക്കുക എന്ന് പറയുന്ന അത്ര സങ്കീർണമായിട്ടുള്ള ഒരു പ്രൊസീജിയർ, റിയാക്ഷൻ വരാൻ സാധ്യതയുള്ള പ്രൊസീജിയറിന് വേണ്ട എല്ലാ പ്രിക്കോഷൻസും എടുത്തുകൊണ്ട് ആ വേണ്ട, ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് മാത്രമല്ല ലോകത്തിലെ എല്ലാ ഭാഗത്തും ചെയ്യേണ്ട ട്രീറ്റ്മെന്റ് പ്രോട്ടോകോൾ, ഗൈഡ് ലൈൻസ് പാലിച്ചുകൊണ്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തിട്ടുണ്ട്. ഒരു കുഞ്ഞു നഷ്ടപ്പെട്ട അതിന്റെ ഒരു വൈകാരികതയിലുള്ള ഒരു പ്രതികരണമാണ്. തീർച്ചയായിട്ടും അവരുടെ ആ ഒരു മനോനില മനസ്സിലാക്കുന്നുണ്ട്, വിഷമം മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ ഇത്തരത്തിൽ ഈ കുട്ടിയുടെ മരണത്തിലേക്ക് നയിക്കുന്ന രീതിയിലുള്ള ഒരു ഡിലേ, ഒരു ഡെറിലിക്ഷൻ അവിടെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വീണ്ടും പറയാൻ ആഗ്രഹിക്കുന്നു. നമ്മൾ നേരത്തെ പുരുഷോത്തമൻ സാർ പറഞ്ഞതുപോലെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത്തരത്തിൽ മുറിവ് പറ്റിക്കഴിഞ്ഞു കഴിഞ്ഞാല് അതില് ചെയ്യേണ്ട ഫസ്റ്റ് എയ്ഡിനെ പറ്റിയിട്ട് അങ്ങനെ കൂടുതൽ നമ്മൾ സമൂഹത്തെ ബോധവാന്മാരാക്കുന്ന ഒരു കാര്യമായിരിക്കണം നമ്മൾ ഈ ചർച്ചകളിലൂടെ പുറത്തേക്ക് വരേണ്ടത്.